കെവി തോമസ് എന്ന തിരുത തോമസിനെ കൊണ്ട് ഇടതു മുന്നണിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? എന്തോ പ്രയോജനം ഉണ്ടാകുമെന്നും പറഞ്ഞാണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ അങ്ങ് ഡൽഹിയിൽ അങ്ങ് അടി ഉറപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു സ്ഥാനപതിയാക്കി വെച്ചിരിക്കുന്നത്. ഡൽഹിയിൽ സി പി എമ്മിൻ്റെ കുറച്ച് പുങ്കവന്മാരുണ്ട്. അവരെ കൊണ്ട് സാധിക്കാത്തതാണ് ഈ തിരുത തോമസിനെ കൊണ്ട് നേടിയെടുപ്പിക്കാം എന്ന് ഇരട്ടച്ചങ്കൻ കരുതുന്നത്. ഈ എ റഹീം എന്ന് പറയുന്ന ഒരു ചാവേർ ഉണ്ടല്ലോ, ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന് ചാവേറായിട്ട് മാറുന്ന ഈ പുങ്കവൻ ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞത്, ഞാൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിക്കെതിരെ യുദ്ധം നടത്താൻ പോവുകയാണ്. യുദ്ധം നടത്തി നടത്തി ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു പഹയൻ പോയിട്ട് പാർലമെൻറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോടുള്ള ചോദ്യം ചോദിച്ച് മറുപടി കിട്ടിയപ്പോൾ പാർലമെൻറ്റിനകത്ത് തന്നെ മൂത്രമൊഴിച്ചു. അതാണ് പിന്നെ ആരുണ്ട്? പിന്നെ നമ്മുടെ ആരിഫ്, ആരിഫ് എഴുന്നേക്കത്ത് പോലുമില്ല. ആരിഫ് ആദ്യം പോയപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞത് നമുക്കറിയാം, അത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായതാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, പാർലമെൻറ്റിൽ പോയ കേരളത്തിൽ നിന്ന് പോകുന്നവർ മുണ്ടുടുക്കാൻ മാത്രമേ എഴുന്നേൽക്കാറുള്ളൂ. ഇപ്പം പിന്നെ മുണ്ടുടുക്കാനായിട്ട് എഴുന്നേൽക്കണ്ട, കാരണം എല്ലാവരും പാൻസ് ഇട്ടുണ്ട്, അതുപോലെ പാൻസോ ബെർമുഡയൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ പിന്നെ ഇന്നസെൻ്റ് പോലും മുണ്ടുടുക്കാൻ എഴുന്നേറ്റിട്ടില്ല, അദ്ദേഹം പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടാണ് പോയത്. പണ്ട് അത്രയും കൂടുതൽ പരിഹസിച്ചത് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോയ എം പി ചാൾസ് എം പിയാണ്. അന്ന് അവരൊക്കെ മുണ്ടേ ഉടുക്കത്തുള്ളായിരുന്നു, കോൺഗ്രസ്സുകാരെല്ലാം അവരുടെ തനി കുണം കാണിക്കുന്നവരാണ്, മുണ്ടൊക്കെ ഉടുത്ത് പോകുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാരും മാറിപ്പോയി. അപ്പോൾ അങ്ങനെ പിന്നെ തോമസ് മാഷിനെ കൊണ്ട് അങ്ങ് കാര്യങ്ങളൊക്കെ നടത്തിക്കാമെന്നാണ്. കാരണം തോമസ് മാഷ് ഈ 19 വർഷമായിട്ടങ്ങ് ഡൽഹി മുഴുവൻ എടുത്ത് പിന്നെ കൈക്കുമ്പിളിലിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കാണാതെ കെ വി തോമസിനെ എടുത്ത് ഈ പിന്നെ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുമോ? ഈ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തുകെട്ടിക്കിടക്കുന്ന സംസ്ഥാന പദ്ധതികൾക്ക് വേഗം അനുമതി വാങ്ങുക എന്നതാണ് തോമസ് മാഷിൻ്റെ പ്രധാന ചുമതല. ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന പിന്നെ അഭ്യാസി അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? അതും ഇതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾക്ക് ഒരു ത്വരിത പിന്നെ വേഗത ഉണ്ടാക്കുക എന്നും പറഞ്ഞാണല്ലോ പോയത്. മറ്റേയാളെ യുദ്ധം ചെയ്യുന്നു, റഹീം യുദ്ധം ചെയ്ത് അവിടെ വീണ് കിടക്കുകയാണ്. പിന്നെ അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയായി മുൻ നയതന്ത്ര പ്രതിനിധി വേണു രാജമണിയെ നേരത്തെ നിയമിച്ചിരുന്നു. റെസിഡൻറ് കമ്മീഷണറായി ഒരു IAS ഉദ്യോഗസ്ഥനുമുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഈ തിരുതയും കൂടെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. കെ വി തോമസിൻ്റെ നിയമനത്തിൽ പ്രധാന അതിന് പിന്നിലെ രാഷ്ട്രീയം തന്നെയാണെന്നല്ലോ. കോൺഗ്രസ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിന് നമുക്കറിയാം അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ഈ കെ കരുണാകരനുമായുള്ള അടുപ്പത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. എറണാകുളം ജില്ലയിൽ കരുണാകരൻ്റെ സ്വന്തം ആളായി മാറിയ കെ വി തോമസ് പിന്നെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്, ലോക്സഭാംഗം, കേന്ദ്രമന്ത്രി, MLA, സംസ്ഥാനമന്ത്രി എന്നിങ്ങനെയുള്ള വിവിധ നിലകളിൽ ശോഭിച്ച് ഉന്നതനായി വളർന്നു. പിന്നെ അദ്ദേഹം ഈ സംസ്ഥാനമന്ത്രിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു ചില സ്വകാര്യ സദസ്സുകളിലൊക്കെ, ഇവിടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, പോകുന്നെങ്കിൽ അങ്ങ് ഡൽഹി പോകണം, അവിടെ ഇരുന്നാലേ കാര്യമുള്ളൂ എന്ന്. അപ്പോൾ ഡൽഹിയിലെ ഈ എന്നെ രുചി മുഴുവൻ പഠിച്ചുപോയി തോമസ് മാഷെ. ഇദ്ദേഹം ഈ സോണിയാഗാന്ധിയുടെ അടുക്കളയിലൊക്കെ കയറിയിറങ്ങുന്ന ആളായിരുന്നു, ഒരു അടുക്കളക്കാരനും കൂടെ ആയിരുന്നു, ഇവിടുന്ന് തിരുതയൊക്കെ ആയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ സോണിയാഗാന്ധിയെ വശത്താക്കി. ഈ കരുണാകരനെ കൊണ്ടുവന്നെങ്കിൽ അവസാനം കരുണാകരനെ തള്ളിപ്പറഞ്ഞ ആളാണ് കെ വി തോമസ്. അങ്ങനെ തള്ളേണ്ടവരെ തള്ളാൻ ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ മൊത്തത്തിൽ തള്ളിയില്ലേ? എന്നിട്ടല്ലേ ഇപ്പം ഈ വയസ്സുകാലത്ത് പിന്നെ CPM പിന്നെ കാലി തൂങ്ങിക്കിടക്കുന്നത്? ഇത് കോൺഗ്രസ്സിലിരുന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു. അപ്പോൾ എന്തായാലും ആ ഒരു ബലം വെച്ചാണ് ഇരട്ടച്ചങ്കൻ അങ്ങോട്ടേക്ക് വിടുന്നത്. അങ്ങനെയാണല്ലോ കണ്ണൂരിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസ്സിലെ വിവിധ സെമിനാറുകളിലേക്ക്, ഈ സെമിനാറുകളിലൊക്കെ പോകുന്നവരെല്ലാം സെമി നാറികളാണ് എന്നാണ് പണ്ട് അയ്യപ്പ പണിക്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സെമിനാറുകളിൽ ഒന്നിലേക്ക് CPM നേതൃത്വം നമ്മുടെ ഇദ്ദേഹത്തെ അങ്ങ് ക്ഷണിച്ചു. പക്ഷേ പാർട്ടി അനുമതി നൽകിയില്ല. പാർട്ടി അനുമതി നൽകിയില്ലെങ്കിലും ഇദ്ദേഹം പോയി, കാരണം പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ പിന്നെ മോങ്ങാനിരുന്ന നായുടെ തലയിൽ പിന്നെ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ പോകാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുക. അപ്പോഴാണ് അവിടുത്തെ ക്ഷണക്കത്തും കൂടെ കിട്ടുന്നത്.
എന്നാ പിന്നെ പോയേക്കാം. അങ്ങനെ ചെന്നു, അങ്ങനെ പിന്നെ നമ്മുടെ കോടിയേരി പിന്നെ ചുവന്ന പിന്നെ പുഷ്പം രക്തഹാരം അങ്ങോട്ട് കൊടുത്ത് ആനയിച്ചു. അങ്ങനെ അവിടെ കൊണ്ടുവന്നിരുത്തി, പിന്നീട് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തു. അപ്പോൾ ദീർഘകാല എം പിയും കേന്ദ്രമന്ത്രിയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കെ ഒരു തവണ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനുമായി ഇരുന്നിട്ടുള്ള ഈ കെ വി തോമസിന് ഡൽഹി സ്വന്തം തട്ടകം തന്നെയാണ്. പ്രധാനമന്ത്രിയുമായും മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിച്ചുള്ള തോമസിന് പരമാവധി ഉപയോഗിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പിണറായി മുഖ്യൻ തീർച്ചപ്പെടുത്തി. പിണറായി വിജയൻ ആയതുകൊണ്ട് മനസ്സിൽ അതിനും അപ്പുറത്തെ കണക്ക് കൂട്ടലുകൾ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അത് ക്രിസ്ത്യൻ സമുദായ നേതാക്കളെ മുഴുവൻ കെ വി തോമസിനുള്ള ബന്ധം ഉപയോഗിച്ച് വോട്ട് സമാഹരിക്കാമെന്നാണ് പിണറായി മുഖ്യൻ കാണുന്നത്. അപ്പോൾ എന്തായാലും കെ വി തോമസിന് ഡൽഹിയിൽ നിയമനം നൽകിയതിനെ പരിഹസിച്ച് തള്ളാനാണ് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവ സമുദായത്തിലെ വോട്ട് മുഴുവൻ കെ വി തോമസിലൂടെ അങ്ങ് സമാഹരിക്കാമെന്ന് വിചാരിച്ചാലേ ഈ പിന്നെ ക്രൈസ്തവരെന്ത് വെറു ഓച്ചന്മാരാണോ? ഇങ്ങനെ ഈ പിന്നെ വയസ്സാങ്കാലത്ത് ഇങ്ങനെ ചാടിച്ചാടി അധികാരത്തിന് വേണ്ടി ചാടിച്ചാടി നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ ഈ ക്രൈസ്തവർ? ഇപ്പോൾ കെ വി തോമസ് ചാടുന്നിടത്തെല്ലാം ക്രൈസ്തവരും കൂടെ ചാടുമെന്നാണോ പറയുന്നത്? അങ്ങനെയൊക്കെയാണ് നമ്മുടെ പിണറായി മുഖ്യൻ കരുതിയിരിക്കുന്നത്. ക്രൈസ്തവരൊക്കെ അല്ലാതെ തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്, മുസ്ലിം സമുദായത്തോടുള്ള പ്രകടനത്തിൽ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, അതുപോലെ ബഫർ സോണിൻ്റെ കാര്യത്തിലും തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ തൃക്കാക്കരയിൽ കിട്ടിയില്ലേ ശരിക്ക്? എന്നിട്ടെന്താ പഠിക്കാത്തത്? അപ്പോൾ ക്രൈസ്തവ പിന്നെ സഭയുടെ മുഴുവൻ വോട്ട് മറിക്കാമെന്നുള്ളതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. പക്ഷേ കെ വി തോമസ് എന്തായാലും പിണറായിയെ അങ്ങ് പിന്നെ മയക്കി എടുത്തിരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. കാരണം കെ വി തോമസിനെ സംബന്ധിച്ചിടത്തോളം 2026 വരെയൊക്കെ ഇങ്ങനെ അങ്ങ് പോകണം, ഈ പാർട്ടിയുടെ ചെലവിൽ ഉണ്ടും ഉറങ്ങിയും. അങ്ങനെ കുറേ ജന്മങ്ങളൊക്കെ ഉണ്ട്, കേരളത്തിലും ഉണ്ട്, ഡൽഹിയിലും ഒക്കെ ഉണ്ട്, കോൺഗ്രസിനകത്ത് വളരെ കൂടുതലാണെന്നേ ഉള്ളൂ. അതിലൊരു ജന്മമാണ് തിരുത തോമസ് എന്ന കെ വി തോമസ്.